ഹായ് ഫ്രണ്ട്സ് എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ പ്രണവാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലിവിംഗ് ടെക് മലയാളം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് കരിപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഒരു നഴ്സറിയാണ് ചെടികളുടെയൊക്കെ ഉള്ളൊരു നഴ്സറിയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇതിനകത്തുള്ള ചെടികളുടെ കാര്യങ്ങളൊക്കെ പരിചയപ്പെടാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക നമ്മുടെ ഈ നേഴ്സറിയുടെ പേരെന്ന് പറയുന്നത് വൃന്ദാവൻ നേഴ്സറി ആൻഡ് ഗാർഡൻസ് ആണ് ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ആർക്കെങ്കിലും ചെടികളുടെയൊക്കെ ഡീറ്റെയിൽസൊക്കെ അറിയണമെങ്കിൽ ഈ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി ഇവിടെ ഒരുപാട് ടൈപ്പ് ചെടികളുണ്ട് ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട് നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട് ഹാങ്ങിങ് ടൈപ്പ് ചെടികളുണ്ട് അതേപോലെ തന്നെ ഫലവൃക്ഷങ്ങളും ഇവിടെ ഒരുപാട് തന്നെ ഉണ്ട് അപ്പോൾ നമുക്ക് അകത്തേക്ക് പോയിട്ട് എന്തൊക്കെ ടൈപ്പ് ഏതൊക്കെ ചെടികളാണ് ഉള്ളതെന്ന് കണ്ട് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് ഈ നേഴ്സറിയുടെ ഓണറായ ചേച്ചി ഒന്ന് പരിചയപ്പെടാം ചേച്ചി പേരെന്താണ് എൻ്റെ പേര് രാഗേന്ദു എന്നാണ് രാഗേന്ദു ഓക്കെ ഇപ്പൊ എത്ര നാളായി നമുക്ക് ഇവിടെ നേഴ്സറി തുടങ്ങിയിട്ട് ഇവിടെ ഇത് തുടങ്ങി ഇത് ഇങ്ങനത്തെ ഒരു സംഭവം തുടങ്ങിയിട്ട് തന്നെ ഒരു 25-26 വർഷമായി ഓ 25-26 വർഷം ഇവിടെ വന്നിട്ട് 3 വർഷത്തോളമായി ഇപ്പൊ ഏതൊക്കെ ടൈപ്പ് ചെടികളാണ് ഇവിടെ കൂടുതലായിട്ട് ഉള്ളത് ഇവിടെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട് ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം ഉണ്ട് പിന്നെ നമ്മുടെ തെങ്ങ് സാധാരണ മാവ് പ്ലാവ് എല്ലാം ഓക്കെ അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ ചെടികളെല്ലാം ഉണ്ടല്ലേ അപ്പോൾ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലെ ഈ ചെടികളെ കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാമല്ലോ ചേച്ചിയുടെ പേരൊക്കെ ഒന്ന് പറയാം ശ്രീദേവി ചേച്ചിയുടെ പേര് സരിത ഓക്കെ അപ്പോൾ നമുക്ക് ഇന്ന് ആദ്യമായിട്ട് ഫ്ലവറിങ് പ്ലാന്റ്സിലോട്ട് പോകാം അല്ലേ ഇതൊക്കെ ഏതൊക്കെ ടൈപ്പാണ് ഇതിൻ്റെ റേറ്റ് ഒക്കെ എങ്ങനെയാണെന്ന് പറയാം ഓക്കെ മഞ്ഞ ചെമ്പരത്തിയാണ് നൂറ്റമ്പത് രൂപയാണ് അല്ലേ ഇതൊക്കെ ജമന്തിയോ ജമന്തിയൊക്കെ 30 രൂപ ഹൈബ്രിഡ് ആണ് പിന്നെ പൊക്കം വെക്കാം നാടൻ പൊക്കം വെക്കത്തില്ല ഒരുപാട് കളർ ഉണ്ടല്ലേ ഹൈബ്രിഡ് ചെടിയാണല്ലേ ഇത് വീടിന്റെ ഉള്ളിൽ വെക്കാം വെയിലത്ത് വെക്കുന്നതാണ് ആവശ്യം ഇതെത്ര റേറ്റാ വരുന്നത് നമുക്ക് ബോൺസായി ആയിട്ട് വെക്കാം ബോൺസായി ആയിട്ട് വെക്കാം 350 ഒരു 350 ഓളം വരും അല്ലേ ഇത് ഏതാ ഇപ്പോ സീനിയ ഇതെത്ര റേറ്റാ വരുന്നത് 30 രൂപ അല്ലേ ഇതിപ്പോ ഏതാ നട്ടിരിക്കുന്നത് പച്ചക്കറി ഇതെങ്ങനെയാ കൊടുക്കുന്നത് എത്ര രൂപയായിട്ട് വരും ഈ കറിവേപ്പിലൊക്കെ എത്ര രൂപ വരുന്നേ 30 രൂപയാണ് അല്ലേ അത് കുരുമുളകല്ലേ അതിന് പ്രത്യേകം എന്താ കുറ്റി കുരുമുളക് എന്ന് പറയുമ്പോ പ്രത്യേകത എന്താ ആവശ്യമുള്ളത് എപ്പോഴും അതെത്ര റേറ്റ് വരുന്നേ 75 രൂപയ്ക്ക് അല്ലേ അന്തിയാർ വട്ടം ഇത് ബോൺസൈ ടൈപ്പാണോ അത് ഓക്കെ ഓക്കെ ചെറിയ ടൈപ്പാണ് അല്ലേ മഞ്ഞയുണ്ട് വെള്ളയുണ്ട് പച്ചയുണ്ട് പിന്നെ ഇത് ശതാപ്പൂ മരുന്നാണ് ഇതല്ലേ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഔഷധമാണ് ഇതല്ലേ കുഞ്ഞുങ്ങൾക്ക് മറ്റേത് സ്ട്രോബെറി ഇതാണോ സ്ട്രോബെറിയുടെ ആണല്ലേ ഇത് എത്ര രൂപ വരുന്നത് 100 രൂപയോളം വരും അല്ലേ ഇത് എത്ര നാൾ കഴിഞ്ഞ ഇത് തണൽ ആവശ്യമുണ്ടല്ലേ തണൽ ആവശ്യമുണ്ട് സ്ട്രോബെറിക്ക് ഒക്കെ എത്ര റേറ്റ് വരുന്നത് 100 രൂപയാണ് വരുന്നത് ഓക്കെ ഓക്കെ പിന്നെ 75 രൂപയുള്ളൂ ഇത് തെറ്റിയാണോ
ഇത് എത്ര രൂപ വരുന്നത് ഇത് 20 രൂപ 20 രൂപ അല്ലേ ഏത് കളർ ഏതായിരിക്കും ചുവപ്പ് ചുവപ്പ് ഉണ്ട് പിന്നെ പിങ്ക് ഉണ്ട് വെള്ള ഉണ്ട് വെള്ള ഉണ്ട് എല്ലാ ഐറ്റം എല്ലാ കളറും ഉണ്ട് തെറ്റി ഉണ്ട് കുട്ടി തെറ്റി ഉണ്ട് അല്ലാത്ത ഉണ്ട് മദ്രാളി ചുവപ്പ് ഉണ്ട് അല്ലാത്ത ചുവപ്പ് എല്ലാം ഉണ്ട് തെറ്റിയാണല്ലേ ഇത് ഏതാണ് ഈ ചെടി വെണ്ടയാണോ വെണ്ടയല്ലേ മര വെണ്ടെന്ന് പറയുന്നത് ഇത് എത്ര രൂപ വരുന്നത് ഇത് നമ്മള് കൊടുക്കണം 30 രൂപ വരെ കൊടുക്കും ഇത് നമ്മള് ഇവിടത്തേക്ക് വേണ്ടി ഓ ഓ ഈ ചെമ്പരത്തി ഒക്കെ ഏതാ കളർ വരുന്നത് നാടൻ ചെമ്പരത്തിയാണ് ഇത് ഒരു പ്രത്യേകത ഉണ്ട് ഇതെന്താണ് വെണ്ട ചെമ്പരത്തി എന്ന് പറയുന്നത് ഓ ഓ ഓ വെണ്ടയുടെ ഇലയില് ചെമ്പരത്തിയുടെ അല്ലേ ഇത് എത്ര രൂപ വരുന്നത് ചട്ടിയുടെ കൂടെ അല്ലേ ഇത് ഇത് ഏതാണ് ചെടി ഇതാണ് രുചീന പൂക്കുന്ന ചെടിയാണോ പൂ അല്ല കളർ കളറിനുള്ള ഓ ഓ ഇതില് വേറൊരു കളർ ആണല്ലേ ഓ ഓ ഓ ഇത് എത്ര രൂപ വരുന്നത് ഇത് നമ്മള് ചട്ടിയിലാണെങ്കിൽ 400-500 രൂപയോളം വരും 850 അല്ലേ രുചീനിയത്തിന്റെ ഓക്കെ ഇത് വയണ ഇലയാണല്ലേ ഇത് എത്ര രൂപ വരുന്നത് ഒരു കവറിന് അല്ലേ വേപ്പ് എത്ര രൂപ വരുന്നത് 30 രൂപയ്ക്ക് ഇത് ശംഖുപുഷ്പം എടുത്തിട്ടില്ലേ വെള്ളയാണല്ലേ അത് എത്ര റേറ്റ് വരുന്നത് അത് നമ്മള് ഇത് കൊടുക്കാനല്ല വിത്തെടുത്തിട്ട് കവറിലാക്കി 20 രൂപയ്ക്ക് ഓക്കെ 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 ചെറിയ പൂവായിരിക്കും കുഞ്ഞിലേ ഈ വെള്ള ചെമ്പരത്തിയോ വെള്ളയല്ല ഒരു പിങ്ക് കളർ ഉണ്ട് അല്ലേ അത് എത്ര റേറ്റ് വരുന്നത് 100 രൂപയ്ക്ക് ഇതൊക്കെ അല്ലേ ഒരു ചീര അല്ല പക്ഷെ കണ്ടു കഴിഞ്ഞ ചീരയുടെ ഇതുപോലെ ഉണ്ടെങ്കിലും ചീര അല്ല വെട്ടിക്കൽ ഗാർഡനിലൊക്കെ ചെയ്യാൻ അരയിളിയ ഇതൊക്കെ എങ്ങനെയാ റേറ്റ് വരുന്നത് ഇത് ഏതാണ് ഈ ചെടി ഇത് അഗസ്തി ചീരയാണല്ലേ അഗസ്തി ചീര ചുവപ്പാണ് ചുവപ്പ് കളർ വരുന്നത് ഇത് നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാം ഇത് നമുക്ക് കുടൽ പുണ്ണ് ഇങ്ങനെ വയറിനൊക്കെ അസുഖം വരുന്നത് ഓ ഓ ആയുർവേദപരമായിട്ടുള്ള കടുപ്പുണ്ട് എന്നിരുന്നാലും ഏറ്റവും നല്ല മരുന്നാണ് വെള്ളം ചൂടായി കുടിച്ചാൽ ഷുഗർ കുറയും ഷുഗറിനൊക്കെ നല്ല ഷുഗർ കുറയും ഏറ്റവും നല്ലത് ചുവപ്പെന്നാണ് പറയണത് ഇത് എങ്ങനെയാ റേറ്റ് വരുന്നത് അത് 50-നുണ്ട് 100-നുണ്ട് 30-നുണ്ട് ഞാൻ അടുത്തലോട്ട് പോകാം ഇതെല്ലാം അരയിളിയ എന്ന് പറഞ്ഞ ചെടിയാണല്ലേ ഇത് കാട്ടുപടി വലിയതല്ല ബുഷ് ഓ ഇത് ഇതെല്ലാം ഭംഗിക്ക് വേണ്ടി വീടിന്റെ ഭംഗിക്ക് വേണ്ടിട്ടുള്ളത് ഇതൊക്കെ നമുക്ക് ഫ്രണ്ടിൽ കയ്യിൽ കൊള്ളാം ഇതൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത് അരയിളിയ ചെറിയ കവറാണെങ്കിൽ 50 ഓക്കെ 50-നുണ്ട് 40-നുണ്ട് പിന്നെ അത് തായ് സൈപ്രസ് എന്ന് പറയും ഓക്കെ ഇതല്ലേ തായ് സൈപ്രസ് മറ്റേ ഗോൾഡൻ സൈപ്രസ് അത് ചട്ടിയിലാണെങ്കിൽ 120 രൂപയും ഗോൾഡൻ സൈപ്രസ് ഗോൾഡൻ കവറിലാണെങ്കിൽ 80 രൂപ ഓക്കെ ഓക്കെ അടുത്തലോട്ട് പോ ഏതാണ് പണ്ടുനീർ ചെമ്പകം എന്നാണ്
പനിനീർ ചെമ്പക ചെറിയൊരു മണമുണ്ട് ഒരു ആറ് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല മണമായിരിക്കും അല്ലേ പനിനീർ ചെമ്പകം ഇത് ഏതാണ് ഇത് നമുക്ക് കാണാൻ ഈ ചെടി അമ്പഴങ്ങ എന്ന് പറയുന്നത് അല്ലേ അച്ചാറിനൊക്കെ ഉപയോഗിക്കുന്നതാണല്ലേ ഇത് അറിയാലോ ആനപ്പുളിഞ്ചി അത് നമ്മള് നാടനുണ്ട് ബഡുണ്ട് ഇതെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് മധുരമാണ് മറ്റൊരു ഒരെണ്ണം കഴിക്കുള്ളൂ കഷ്ടിച്ച് ഇതൊരു ഇത് ചട്ടിയിലാണെങ്കിൽ ഇത് ഒരു 350 രൂപ ചട്ടിയോടെ കൂടി ഇത് അമ്പഴങ്ങിയോ അമ്പഴങ്ങി അങ്ങനെയാണ് ഇത് ഏതൊക്കെ കളർ വരുന്നുണ്ട് ഈ 10 മണി ചെടി ഒരുപാട് കളർ ഉണ്ട് അല്ലേ വെയിലാണ് ഈ ചെടിക്ക് ആവശ്യം വെയിൽ നല്ലപോലെ വെയിൽ ഇതെങ്ങനെയാ റേറ്റ് വരുന്നേ ഇത് നമ്മൾ ഒടിച്ചു കൊടുക്കും കേട്ടാ മൂന്നാലെണ്ണ വെച്ച് ഒടിച്ചു കൊണ്ടായിട്ട് ഒടിച്ചു കൊടുക്കുകയും ചെയ്യും ഇത് എത്ര രൂപ വരും 75 രൂപ ചട്ടിയിലാണെങ്കിൽ 10 രൂപ കൊടുക്കും ഇത് ടൈപ്പ് ആണല്ലേ എങ്ങനത്തെ കാപ്പിപ്പൊടിയുടെ കളർ പാരിജാതം ഇതല്ലേ നല്ല മണമുള്ള അത് എത്ര രൂപ വരുന്നേ 100 രൂപയ്ക്ക് അല്ലേ പക്ഷെ ഇലക്കും രീതിയും പെട്ടെന്ന് മുട്ട് വരണേക്ക് അതാണ് അതിൽ പെട്ടെന്ന് മുട്ട് വരും ഇത് നാടനായോണ്ട് 50 രൂപയുള്ളൂ പരിചാതം ഇതൊക്കെ ഏത് ടൈപ്പ് ചെടിയാണ് ആമ്പലം അല്ലേ ലോലിപോപ്പ് ആമ്പലം എന്ന് പറയുന്ന ടൈപ്പ് അല്ലേ ഇതിന് ഇതേപോലെ കുറച്ച് വെള്ളം മതി അല്ലേ വീടുകളിൽ ചെറിയ ഇതിലായിട്ട് വെക്കാം ചെറിയ ചട്ടി മതി ഇതേപോലെ വലിയ ടാങ്ക് ആവശ്യമില്ല ഇത് ഏത് ടൈപ്പാണ് എത്ര റേറ്റ് വരുന്ന ഇതൊക്കെ 100 രൂപയാണ് നമുക്ക് റോസാ ചെടികൾ കുറച്ച് ഇപ്പൊ ഉണ്ടല്ലോ അതൊക്കെ ഒരുപാട് സെയിലായി പോയെന്ന് തോന്നുന്നല്ലേ ഇഷ്ടംപോലെ ഇതൊക്കെ എങ്ങനെയാ ഏതൊക്കെ കളറാ ഉള്ളത് ഇപ്പോ ചുവപ്പുണ്ട് ചുവപ്പ് മഞ്ഞ അല്ലേ റോസ് കളറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഓറഞ്ച് ഉണ്ട് ഇതൊക്കെ എങ്ങനെ റേറ്റ് എങ്ങനെ വരുന്നത് ഇതൊക്കെ ബഡ് റോസ് ആണ് ഇതൊക്കെ കളർ വ്യത്യാസം വരുമ്പോ റേറ്റ് വ്യത്യാസം ഉണ്ടോ ഇല്ല നമ്മൾ ഈ ചട്ടി ഇതല്ല അല്ലേ ഇതൊക്കെ വലിയ ചട്ടിയിലുള്ളതൊക്കെ 100 രൂപയുടെ ഇത് ഏത് ടൈപ്പാണ് ബഡ് ചെയ്തിരിക്കുകയാണ് കളർ അറിയാൻ ഇതൊക്കെ അല്ലേ ഇത് എത്ര റേറ്റ് വരുന്നത് എല്ലാം 100 രൂപയുടെ ഓക്കെ ഓക്കെ ശരി നമുക്ക് അടുത്തതിലോട്ട് പോവാം 10 മണി ചെടിയുടെ ആണ് അല്ലേ ഇതെല്ലാം 10 മണി ചെടികളുടെ ഇതൊക്കെ എത്ര റേറ്റ് വരുന്നത് ചട്ടിയോട് കൂടി 100 രൂപയാണ് വരും അല്ലേ ടർട്ടിൽ വൈൻ അല്ലേ ഓക്കെ ഇത് പൂക്കുന്ന ടൈപ്പാണോ ഇല്ല പൂവില്ല ഭംഗിക്ക് വേണ്ടിട്ട് താഴേക്ക് ഹാങ് ചെയ്ത് വരുന്ന ടൈപ്പാണ് ഇതെങ്ങനെ റേറ്റ് വരുന്നത് 100 രൂപ ആ ചെറിയ ചട്ടിയിലല്ലേ ഇത് നമുക്ക് എങ്ങനെ വള്ളി പൊടിച്ചു നടുമ്പോഴാണോ ഓക്കെ ഓക്കെ ഓവർ വെയിൽ വേണ്ട വെള്ളത്തിൽ ഏകദേശം ഹാങ് ചെയ്ത് ഇടാം
ലിപ്സ്റ്റിക് എന്ന് പറയുന്ന ചെടിയാണിത്. ലിപ്സ്റ്റിക് അതേപോലത്തെ ചെടി, അതേ ലിപ്സ്റ്റിക്കിൻ്റെ അതേ രൂപ സാമദൃശ്യമുള്ള ചെടിയാണ് ഇത്. 50 രൂപയോളമാണ് ഇതിൻ്റെ വില വരുന്നത്. ലിപ്സ്റ്റിക് ഇതിൻ്റെ വലിയ ടൈപ്പാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതെല്ലാം ലിപ്സ്റ്റിക് എന്ന് പറയുന്ന ചെടിയാണ്, കണ്ടോ? അതേ രൂപ സാദൃശ്യമുള്ള ലിപ്സ്റ്റിക് എന്ന് പറയുന്ന ചെടിയാണിത്. 50 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. സോ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ലൈക്കായിട്ട് നൽകുക. നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് സപ്പോർട്ടാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ തുടർന്നും എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതായിരിക്കും ബൈ, ടേക്ക് കെയർ.